രാജ്യത്ത് പ്രതിദിന കോവിഡ് പത്തൊമ്പത് മരണം നാനൂറ് കടന്നു ആദ്യമായാണ് രാജ്യത്ത് പ്രതിദിന കോവിഡ് മരണം നാനൂറ് കടക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നാനൂറ്റി നാൽപ്പത്തി പേരാണ് രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചത് ഇതോടെ രാജ്യത്ത് കോവിഡ് മരണം പതിമൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായി ഉയർന്നു പതിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്ന് പുതിയ കോവിഡ് കേസുകളാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത് ഇതോടെ രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ടായി ഒരു ലക്ഷത്തി എഴുപത്തി നാലായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് പേരാണ് നിലവിൽ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത് രണ്ട് ലക്ഷത്തി മുപ്പത്തേഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേർക്ക് രോഗം ഭേദമായി രാജ്യത്ത് കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മഹാരാഷ്ട്രയിലാണ് ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി എഴുപത്തിയഞ്ച് പേർക്കാണ് മഹാരാഷ്ട്രയിൽ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത് പേരാണ് ഇവിടെ കോവിഡ് ബാധിച്ച് മരിച്ചത് അറുപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തൊന്ന് പേർ ഇപ്പോഴും സംസ്ഥാനത്ത് ചികിത്സയിൽ കഴിയുന്നുണ്ട് ഡൽഹിയിൽ അമ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി നാല് പേർക്കാണ് കോവിഡ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ രണ്ടായിരത്തിഒരുന്നൂറ്റി എഴുപത്തിയഞ്ച് പേരാണ് കോവിഡ് ബാധിച്ച് മരണത്തിന് കീഴടങ്ങിയത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തിയെട്ട് പേർ ഇപ്പോഴും ഡൽഹിയിൽ ചികിത്സയിൽ കഴിയുന്നു ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിൽഡിംഗ് ചാലക്കുടി